നമസ്കാരം. ബന്ധുനിയമന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തായ കെ ടി ജലീലിന്റെ കത്ത് ഇപ്പോൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ ബന്ധുവായ കെ ടി അബീദിനെ നിയമവിരുദ്ധമായി നിയമിച്ചു എന്നത് തൊണ്ടിയോടെ പിടിക്കപ്പെട്ടിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഒരു ജാളിയതയുമില്ലാതെ വീണ്ടും വീണ്ടും ന്യായീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ ടി ജലീലും മറ്റു മന്ത്രിമാരും സി പി എമ്മും. കെ ടി ജലീലിനോട് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ് ഇത്ര പ്രേമം? ഒരുപാട് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയിട്ടും മന്ത്രി പദവി ദുരുപയോഗം ചെയ്തിട്ടും അതിന്റെ തെളിവുകൾ വ്യക്തമായി മറനീക്കി പുറത്തു വന്നിട്ടും കെ ടി ജലീലിനെ നോക്കി ഒന്ന് പുരികമുയർത്താൻ പോലും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഭയം എന്തിനാണ്? ഡോളർ കടത്ത് കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും മുഖ്യ പങ്കാളിയായതുകൊണ്ടും മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാരുടെ സകലമായ ഇടപാടുകളും വ്യക്തമായി കെ ടി ജലീലിനെ അറിയുന്നത് കൊണ്ടുമാണോ കെ ടി ജലീലിനെ ഒന്ന് തൊടാൻ പോലും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഭയക്കുന്നത്? ഇത്രയും നാറിയ ഒരു ഭരണം, ഇത്രയും കഴിവ് കെട്ട ഒരു ഭരണം, ഇത്രയും തട്ടിപ്പും വെട്ടിപ്പും നിറഞ്ഞ ഭരണം കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടും മന്ത്രി കസേരയിൽ നിന്നും അനങ്ങാതെ പറ്റി പിടിച്ചുകൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ കെ ടി ജലീൽ പറയുന്നു താൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കും, നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന്. അതിനായി നിയമവിദഗ്ധരുമായി കൂടിയാലോചനയും തുടങ്ങി. ഇനി ഈ തട്ടിപ്പിൽ പുകമറ സൃഷ്ടിക്കുന്നതിനുള്ള വക്കീൽ ഫീസും മറ്റുമായി ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ജനങ്ങളുടെ നികുതി പണമെടുത്താണോ ചിലവഴിക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. എന്തായാലും മന്ത്രി കെ ടി ജലീലിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യാതൊരു നാണവുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ പല മന്ത്രിമാരും സി പി എമ്മും രംഗത്ത് വന്നിരിക്കുകയാണ്. കെ ടി ജലീൽ രാജിവെക്കേണ്ടതില്ലെന്നാണ് നിയമമന്ത്രി എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത്. കോടതി വിധി ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കാം, അല്ലാതെ എന്തെങ്കിലും വിധി ഉണ്ടായാൽ അപ്പോൾ തന്നെ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിരുത്തരവാദിത്വപരമായ മറുപടിയുമായാണ് ഈ വിഷയത്തിൽ മന്ത്രി എ കെ ബാലൻ രംഗത്തെത്തിയത്. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 മാസത്തിനുള്ളിലെ നടപടി സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ എന്നും ബന്ധുവിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുമാണ് എ കെ ബാലൻ പറയുന്നത്. അതുപോലെ ഈ വിഷയത്തിൽ സി പി എം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനും ഇത്തരത്തിലുള്ള തൊണ്ടി ന്യായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകായുക്ത ഒരു നിയമ സ്ഥാപനമാണ്, അവരാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നും അതിൽ നിയമപരമായ പരിശോധനയാണ് വേണ്ടത്, അല്ലാതെ കെ ടി ജലീൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് വിജയരാഘവൻ പറയുന്നത്. പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതൊക്കെ സാധാരണമാണെന്നും അത് ഇടയ്ക്കിടെ ആവശ്യപ്പെടുന്നതാണെന്നും കൂടി വിജയരാഘവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടെ രാജി ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടും രാജിക്ക് വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും വിവാദങ്ങൾ കൊടുങ്കാറ്റായി കത്തിപ്പടർന്നിട്ടും രാജി ആവശ്യപ്പെടാൻ പോയിട്ട് കെ ടി ജലീലിനെ ഒന്ന് തള്ളിപ്പറയാൻ പോലുമുള്ള ആർജവം സി പി എം കാട്ടാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇ പി ജയരാജനില്ലാത്ത എന്ത് പ്രത്യേക സ്നേഹമാണ് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ജലീലിനോടുള്ളത്? എന്ത് ഭയത്തിന്റെ പേരിലാണ് ഇവർ ജലീലിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്? എത്രയെത്ര മറച്ചുവെച്ചാലും എത്രയെത്ര കള്ളങ്ങൾ നിരത്തിയാലും സത്യം ഒരു നാൾ ഇതുപോലെ മറനീക്കി പുറത്തു വരും. അന്ന് നിങ്ങളെ ജനം തെരുവിലൂടെ എറിഞ്ഞോടിക്കും. സർക്കാർ ജോലിക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പഠിച്ച് റാങ്ക് നേടിയിട്ടും നിങ്ങൾ വഞ്ചിച്ച ലക്ഷക്കണക്കിന് യുവാക്കളുടെ ശാപം നിങ്ങളുടെ മേലുണ്ടാവും. സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന അമ്മമാരും സഹോദരിമാരും അടങ്ങുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ശാപം നിങ്ങളുടെ മേലുണ്ടാവും. ശബരിമല വിഷയം മറയാക്കി ജനങ്ങളെ തെരുവിൽ അടിച്ചമർത്തി ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ വഴിതിരിച്ചുവിട്ടാണ് നിങ്ങൾ യഥേഷ്ടം സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും നടത്തിയിട്ടുള്ളത്. അതിനൊന്നിനും മറുപടി പറയാതെ ഇത്തരം തൊണ്ടി ന്യായങ്ങളുമായി നിങ്ങൾക്കൊരിക്കലും എവിടെയും ഒളിച്ചിരിക്കാനാവില്ല എന്നത് ഓർത്താൽ നല്ലത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.